ആ നീ രാവിലെ എണീറ്റാ? ഞാൻ ഇന്നലെ രാത്രി മുമ്പ് എണീക്കണമെന്നല്ലോ. ഉണ്ടെ നേരത്തെ എണീച്ച്. അച്ഛൻ എണീറ്റാ? അച്ഛൻ എണീച്ചില്ല, അച്ഛൻ നല്ല ഉറക്കോ? ഇന്നലെ ലേറ്റായി, പണിക്കാൻ കഴിഞ്ഞ് കിടന്നപ്പോ ഒരു നേരായി. ആ മൂന്ന് പിള്ളേർ ഇപ്പോഴും കിടന്നുറങ്ങണ്ട്, കുത്തിപ്പോക്കട്ടെ. വേണ്ട വേണ്ട, കിടന്നുറങ്ങിക്കോട്ടെ. ഇന്ന് പഠിത്തമില്ലാത്തല്ലേ, പഠിത്തമില്ലാത്തപ്പോഴേ അത് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഇല്ല, എന്താണ് ഇന്ന് പതിവില്ലാത്ത അമ്പലത്തിലൊക്കെ ഒരു പോക്ക്? എന്നാ ഞാൻ അമ്പലത്തിൽ പോവാറില്ലേ? പോവാറുണ്ട്. പൊക്കോ, ഒന്നും പൊക്കോ, നാളെയും പോവും. ഞാനിപ്പോ എന്താ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോണ നല്ലതാണെന്ന് ആ ഐശ്വര്യം ഒന്ന് ഫുള്ള് നിന്നോളൂ. ഇതെല്ലാം അറിയാം, നീ പോവാത്തേ. എനിക്ക് വേണ്ടി അമ്മ പോകണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പോകണം? എന്നെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ഈശ്വരനെ പറ്റിക്കാൻ പറ്റില്ല. ഇന്നലെ അമ്മ നടന്ന് ക്ഷീണിച്ച് വന്നല്ലേ. ചായ കുടി. നിനക്ക് വേണ്ടേ ചായ? എനിക്കുണ്ട്, വേറെ ഉണ്ട്. വേറെ ഉണ്ടോ? അതാ പിന്നെ നീ കുടിച്ചോ, ഞാൻ തൊട്ട് കുടിച്ചോളാം. ഓക്കെ, അമ്മയുടെ തീരുമാനം പോലെ ആവട്ടെ. താങ്ക് യു. കഴുകണ്ടോ വെക്കാണല്ലേ സ്പൂൺ അതിലേക്ക്? അമ്മ കഴിക്കോളൂ. അവിടെ വിഷ്ണു ഇങ്ങോട്ട് വന്നേ. അതെ, ഞാൻ അമ്പലത്തിൽ പോയ കാര്യം അച്ഛനോട് പറയാൻ നിൽക്കണ്ട. പറയണ്ടെന്ന് പറഞ്ഞാ പറയണ്ട. പറയോ? പറയണോ? പറയണല്ല. ആ പറയണ്ടിരുന്നു. പോലെ നിങ്ങൾ വരണ്ട, നമ്മള് കുടുംബക്കാർ മാത്രമുള്ള ഫംഗ്ഷൻ ആണ്. ആ നിങ്ങളെ ഞാൻ ഫംഗ്ഷൻ അവനും അറിയിക്കാം. നിനക്ക് ഓട്ടോ ഒന്നും ഇല്ലടേ, രാവിലെ വന്നിട്ട് ഞായറാഴ്ച എന്ത് ശരിയാണ്? എന്ത് സെയിം ഡേറ്റ്? നിനക്ക് എന്തോന്ന് പ്രാന്ത് പിടിച്ചാ? അയ്യോ, ഇത് എന്തോ നീ ആലോചിച്ചിരിക്കണ? മൊബൈൽ എടുത്ത് വെച്ചിട്ട് അതാണ് ആലോചിച്ചത്. പിള്ളേരെ എണീറ്റിട്ടില്ല. കണക്ക് നോക്കി നോക്കി തല മൊത്തം മന്ദിച്ചാ? എന്റെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളെ തലയ്ക്കാ കുഴപ്പം. എണീറ്റിട്ട് ഉറക്കത്തിന് എണീറ്റ് മൊബൈൽ നോക്കി, നീ ആലോചിച്ചാ, നീ നോക്കിയ, ഞാൻ പോകില്ല. എന്നാ ചായ കുടി. പുറത്തോട്ട് ഞാൻ പോകുന്നുണ്ട്, സാധനങ്ങളൊക്കെ പറ വാങ്ങിക്കാം. എനിക്കറിയില്ല, ചേച്ചി വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചോണ്ട് വന്നു, അത്രേ ഉള്ളൂ. എന്താ കാര്യം? ഇന്നത്തെ ദിവസത്തിനെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ചേച്ചി പതിവില്ലാതെ കുളിച്ചതാണ്. നമ്മുടെ പൂച്ചക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഒരു മാസമായി. അതല്ലേ ചേച്ചി? ദേ അതാ വഴിയിറങ്ങി പോടി. രണ്ടിനും ബോധമില്ലല്ലോ ദൈവമേ. എന്നാ പിന്നെ ബോധമുള്ള ചേച്ചി എന്നങ്ങ് പറ. ഇന്നേ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറിയാ ഇന്ന്? അതും 24-ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ചേച്ചി ഞാൻ ഈ കാര്യം പിന്നെ ആലോചിച്ചോളൂ, പക്ഷെ ഇന്ന് രാവിലെ മറന്നോ ചേച്ചി? ഹലോ ഹലോ, നമ്മണ്ടായിരിക്കോ? അല്ലെങ്കിൽ നിനക്ക് അച്ഛന്റെ അമ്മയുടെ കാര്യമൊന്നും ഓർത്തിരിക്കാൻ സമയമില്ലല്ലോ. ഏ സമയം നോക്കിയാലും പൂജയുടെ ഓർമ്മ നടക്കൂല. ഹലോ ഹലോ, ഈ പറയുന്ന ആളുകൾക്ക് മറന്നല്ലോ, പിന്നെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ വരില്ലേ. ഇനിയിപ്പോ നമ്മൾ രണ്ടിനും കൂടെ തടി ഉണ്ടാക്കുന്ന ഒരു കാര്യം ചേച്ചി. പിന്നെ പറ എന്തൊക്കെയാ ഇന്നത്തെ പ്ലാൻ? പ്ലാനോ? സദ്യക്ക് എത്രയോടും പായസം ഉണ്ട്. പിന്നെ ഏത് കേക്കാ മേടിക്കുന്നേ? ബ്ലാക്ക് ഫോറസ്റ്റാ, വൈറ്റ് ഫോറസ്റ്റ്, അതാ റെഡ് വെൽവെറ്റാ? അതെ, വീട്ടിൽ എന്തായാലും അനക്കൊന്നും കേൾക്കുന്നില്ല. എനിക്കൊന്നും അച്ഛൻ മറന്നു കാണും ഈ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം. അത് സാരം വെച്ചാൽ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവും. അമ്മ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇല്ലടി, അമ്മയും മറന്ന മട്ട. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനോ, രണ്ടുപേരും മറന്ന സ്ഥിതിക്ക് നമുക്ക് സർപ്രൈസ് കൊടുത്താലോ? നമ്മൾ മൂന്ന് പേർക്ക. നമ്മൾ മൂന്നിനും മാത്രല്ല, മുടിയചേട്ടനും ഉണ്ട്. മുടിയചേട്ടനാണല്ലോ മൂത്ത പുത്രൻ. അല്ല ചേച്ചി, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും
നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ആളായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സാമ്പത്തിക സഹായമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മുടിയഞ്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കണില്ല. പിന്നെ കേക്ക് വാങ്ങാനുള്ള കാശ് എവിടുന്ന? വായിരി ദൈവം എന്തെങ്കിലും വഴി ഒപ്പിക്കുമായിരിക്കും. ഒപ്പിച്ചാ മതി, കിട്ടും കിട്ടും, ഉറപ്പല്ലേ? അപ്പൊ എങ്ങനെയാ, കേക്ക് മേടിക്കണ്ടേ? ഞാൻ കേക്ക് മേടിക്കണം. റെഡ് വെൽവറ്റ് പോരെ? ഒടുക്കത്തെ പൈസ ആയിരുന്നു, അതൊന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. ബ്ലാക്ക് ഫോറസ്റ്റ് ആയാലോ? ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ അവിടെ ഇക്കട്ടെ. അത് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കാം. ബാ, എന്റെ പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബാ ചേച്ചി, പൈസ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കേക്ക് മേടിക്കാം. പിന്നെ അമ്മ അമ്പലത്തിൽ പോയ കാര്യമായി, അച്ഛനറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പൊ പിള്ളേരോട് പറഞ്ഞിട്ട് പറയണ്ട. അമ്മയുടെ മൊബൈൽ മെസ്സേജ് വന്നിട്ട് എടുത്തു നോക്കാറാ. അച്ഛനാണല്ലോ. അച്ഛനാ? അച്ഛൻ്റെ മെസ്സേജ്? നിങ്ങളുടെ പഴയ കല്യാണ ഫോട്ടോ അയച്ചിരിക്കണ അച്ഛൻ. കല്യാണ ഫോട്ടോ? അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. എങ്ങോട്ട് പോണ്? അല്ല, അമ്മയുടെ ഫോണിൽ എന്താ പഴയ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. പഴയ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്റെ ഫോണിൽ പഴയ ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്തത്, കുഴപ്പമുണ്ട്? പഴയ ഫോട്ടോസ് ഉണ്ടോ? അങ്ങനെ എന്റെ വല്ല ഫോട്ടോ ആണെങ്കിൽ സെൻഡ് ചെയ്തോ. നിന്റെ ഫോട്ടോ അവിടെ കുട്ടമ്പള തട്ടിപ്പുറത്ത് കാണും, പഴയ ആൽബത്തിൽ. എവിടെ ചെന്ന് നോക്കുപ്പോ. ഫോട്ടോ ഞാൻ പോയി എടുത്തോളാം. ഫോട്ടോ കണ്ടാ എങ്ങനെ ഉണ്ട്? എന്ത് ആദ്യമായിട്ട് കാണുന്ന പോലെ? വർഷങ്ങൾ പോണം. മാങ്ങിട്ട് വെക്കട്ടെ? അല്ല, ചാള വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കണ്ട്, മാങ്ങിട്ട് വെക്കട്ടെ. ചാള വാങ്ങിച്ച ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. ഞാൻ ചോദിച്ചത് ഉത്തരം പറ, ഫോട്ടോ എങ്ങനെ ഉണ്ട്? കണ്ടപ്പോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി തന്നിട്ട് അവസാനം കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. നിന്റെ ഇഷ്ടം പോലെ ഉണ്ടാക്കി. ആ എന്നാ പിന്നെ ചെല്ല്, എല്ലാം ആയി കഴിയുമ്പോ വിളിക്കാം. മീനൊക്കെ വെട്ടി വെച്ചേക്കോ. മീൻ വെട്ടി വെച്ചേക്കാന്നായി. അച്ഛാ, ശരിയാവോ? അതെ, പോയിട്ട് മല മറിക്കാനുള്ള ജോലി ഒന്നുമില്ലല്ലോ. ചുമ്മാ അവിടെ പോയി കുത്തിയിരിക്കാനല്ലേ. അപ്പൊ ഇന്ന് പോണ്ട, നാളെ പോയാ മതി. ചേട്ടൻ ഓർമ്മയില്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയൊക്കെ, ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്നാലും ഡയറിയിൽ പോയി നോക്ക്, ഡേറ്റ് ചർച്ച. അതാണ് അമ്മ രാവിലെ അമ്പലത്തിൽ പോയതല്ലേ. അമ്പലത്തിൽ പോയാ? ആടെ നീ പോത്തു വല്ലാടെ തുടങ്ങുമ്പോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നമ്മ. ചേച്ചി, അമ്മക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, വെഡിങ് ആനിവേഴ്സറി ആണ്. അല്ല,
രാവിലെ അമ്പലത്തിൽ പോയോണ്ട് മാത്രം അമ്മയ്ക്ക് ഓമ ഉണ്ടാവണം എന്നില്ലല്ലോ. കാരണം അമ്മ എപ്പോഴും അമ്പലത്തിൽ പോകുന്നില്ലേ. അതാ അവൻ പറഞ്ഞു അച്ഛൻ എന്തായാലും ഓർമ്മ വേണം. പിന്നെ അച്ഛൻ എന്തായാലും ഓർമ്മ വേണം. എടാ അച്ഛൻ ഇന്ന് നവാസങ്ങളുടെ ഒപ്പം പുറത്തു പോകാൻ വേണ്ടി നിൽക്കുക. ഓ, ചില സമയത്ത് അച്ഛൻ്റെ ഇങ്ങനത്തെ സ്വഭാവം കാണുമ്പോൾ മനുഷ്യൻ ദേഷ്യം പിടിക്കും. അച്ഛൻ്റെ ഈ മറവി ഇതിന് എല്ലാത്തിനും കാരണം. ഒരു കണക്കിന് അച്ഛൻ്റെ ഈ മറവി നമുക്കൊരു അനുഗ്രഹമല്ലേ. അനുഗ്രഹമാണത്. അതുകൊണ്ടല്ലേ നമുക്കിപ്പോ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നേ. ചേട്ടാ, എന്റെ ലഞ്ചിന്റെ പൈസ ഇല്ല, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. അയ്യോ, ചേട്ടയിൽ ഒരു അഞ്ചിന്റെ പൈസ ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാലോ, പിന്നെ എന്ത്? കേക്ക് മേടിക്കാനുള്ള പൈസ ഞാൻ തരാം, മേടിച്ചോണ്ട് വരാൻ പറ്റുമോ? അതെ. പിന്നെ ഞാൻ ഈ ചെലവാക്കണ പൈസ ഒക്കില്ലേ, ഓ അത് ചേട്ടന് നല്ല കാലം വരുമ്പോഴേ ഞാനത് അങ്ങ് തിരിച്ച് മേടിക്കും. നല്ല കാലം വരുമ്പോഴല്ലേ, അപ്പൊ നീ മേടി. ചേച്ചി, ഞങ്ങൾക്കൊരു നല്ല ആള് വരുമ്പോ എന്തായാലും ഈ കേക്കിന്റെ ഷെയർ നിങ്ങൾ വെച്ച് തരും. ഇല്ലടാ, സർട്ടൺലി. ആ യെസ്. ഇത് നിങ്ങൾക്ക് ഇനി എന്ത് നല്ല കാലം വരാനോ? ചേച്ചി, കുട്ടികളാന്ന് വിചാരിച്ച് എഴുതി തള്ളല്ലേ. അതൊക്കെ വിട്, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ സർപ്രൈസിന്റെ കാര്യം ഉണ്ടല്ലോ, ഫുൾ സീക്രട്ട് ആയിരിക്കണം, ആരും അറിയാൻ പാടില്ല. ചേച്ചി, നമുക്ക് അച്ഛനും അമ്മ എന്തെങ്കിലും പറഞ്ഞ് പുറത്തോട്ട് വിടാം, എന്നിട്ട് തിരിച്ചു വരുമ്പോ വാതിലിന് പുറകെ നിന്ന് പടക്കമൊക്കെ പൊടിച്ച് സർപ്രൈസ് കൊടുക്കാം, സൂപ്പർ ആയിരിക്കും. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഈ സമയത്ത് അത് എവിടെ പറഞ്ഞു വിടും? അത് നമുക്ക് സാധനം വാങ്ങാനായിട്ട് റേഷൻ കട പറഞ്ഞു വിടാം. അവിടെ കഴിഞ്ഞ ആഴ്ച അല്ലേടി ഞാനും അച്ഛനും കൂടെ പോയി റേഷൻ കടയിൽ സാധനമെല്ലാം മേടിച്ചോണ്ട് വന്നത്. അത് ശരിയല്ലേ. നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പലചരക്കും അവിടെ പറഞ്ഞു വിടാം. ചേച്ചി, വിളിച്ചോണ്ട് അങ്ങത്തോട്ടങ്ങാണ് പോയെ. ഐഡിയ പറ. ചേട്ടനോട് ഇല്ല. ഒന്നുമില്ലാന്ന് ഞാൻ വിളിച്ചു പറയാ ഫോണില്. ആ ബാലു, കുറച്ച് മീൻ വാങ്ങിച്ചേക്ക്, എന്തായാലും പോവല്ലേ. തക്കാളി വാങ്ങിച്ചേക്കാം. ഇല്ല, തക്കാളി മീനും മതി, ബാക്കിയൊക്കെ. ണ്ടിരിക്കുന്നു ചേച്ചി, ചേട്ടൻ പറഞ്ഞ കറച്ച വെറുതെ നമ്മുടെ സർപ്രൈസ് പാർട്ടി മാവൻ ചോട്ടി വെച്ചെന്നെ പൊളിക്കണം. അതെ, ഞങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടോ അങ്ങനെ തന്നെ എഴുതിപ്പിച്ചാണ്. നിന്റെ വയസ്സാണ് എന്റെ എക്സ്പീരിയൻസ്, മറക്കണ്ട. നിർത്ത്, വഴക്കുണ്ടാക്കല. ആദ്യം കേക്ക് അമ്മ എന്ത് ഈ നേരത്ത് ചൂലക്കേറ്റ് തൂക്കാൻ ഇറങ്ങിയിരിക്കണ്? ചൂലക്കേറ്റ് തൂക്കാൻ സമയം നോക്കണോ? വേണ്ട, അമ്മ നല്ല നീളത്തിൽ വൃത്തിയായിട്ട് തൂത്തു. ഓ ണ്ടായിരുന്നല്ലോ ഇപ്പൊ.
അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കില് കൈട്ട് വാരാൻ അത്രയും കേശു അതപ്പതച്ചിട്ടില്ല. ചേട്ടാ ശരിക്കും പറയാലേ, നമുക്ക് ഈ റൂം മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യാനല്ലേ? ഡെക്കറേഷന്റെ ആവശ്യമില്ലന്നേ, സർപ്രൈസ് പാർട്ടിയല്ലേ. മെഴുകുതിരി മേടിച്ചാ? മെഴുകുതിരി എന്തിനാ? ഇവിടെ മൊത്തം വെളിച്ചും ലൈറ്റും ഉണ്ടല്ലോ, പിന്നെന്ത്? ഓ മരം വേണ്ട ചേട്ട, ഈ കേക്കിന് മേളിൽ കത്തിക്കാൻ വേണ്ടിട്ടാ അമ്മയ്ക്കും അച്ഛനും ഊതണ്ടേ. അച്ഛനമ്മക്ക് ഒരേ സ്ഥാനമാണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാ മതി. അതെ, എന്നപ്പോഴും ഞാൻ വേറെ ഐഡിയ പറയാം. നമുക്ക് ഈ റൂമിൽ ലൈറ്റ് ഒക്കെ കാണിക്കാം, എന്നിട്ട് ഇവിടെ നിറച്ച് മുഴുകുതിരി ഒക്കെ വെച്ച് അച്ഛനെ അമ്മയും വിളിച്ചോണ്ട് വരാം, എന്നിട്ട് കേക്ക് മുറിക്കാം. സൂപ്പർ ആയിരിക്കും. അത് അതൊന്നും വേണ്ട, ഞാൻ പറയട്ടെ ഒരു ഐഡിയ. നമുക്ക് അവർ രണ്ടുപേരുടെ കണ്ണുകുത്താം, എന്നിട്ട് ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് സർപ്രൈസ്. കണ്ണുകുത്തിക്കൊണ്ട് പറയുന്നത് വിഷുക്കണിയാ, ഒന്ന് പോ ചേട്ടാ. എന്ത് ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഓ എനിക്കറിയാം, കേക്ക് മേടിക്കാൻ പൈസ ഇട്ട എന്റെ അഹങ്കാരമായിരിക്കും. ആ അഹങ്കാരം കൂട്ടിക്കോ. അത് ശരിയല്ലോ, ഇപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു, അച്ഛനമ്മ വരില്ല. സത്യം പറഞ്ഞു ഞാനത് ഷേക്ക് അടിച്ചു. ബാക്കി പൈസക്ക് കോലും മിഠായും കഴിച്ചു. പ്ലാൻസ് കൊളാവും. ആൾക്കോട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ ഓർത്ത്, പക്ഷെ നീ ഓർത്തില്ല. അല്ല, നീ ഓർക്കാത്ത കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ജോലി തരും കാരണം നീ ഓർത്തില്ല. എനിവേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കേക്കോളാം. സൂപ്പർ അച്ഛാ, സൂപ്പർ. നിനക്ക് അതാണ് സൂപ്പർ അല്ലാത്തത്? നിനക്ക് എന്ത് കിട്ടിയാലും സൂപ്പർ തന്നെ. നീരെന്ത് പറയണ്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പ്രിയപ്പെട്ട നീലു. എന്ത്? ഏ എന്തടേ, കേക്കോളൂ ടേ. നീ കേക്ക് വാങ്ങിച്ച? ഞാന് വാങ്ങിച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡിയർ ബാലു. ഇതെന്തോ നീര്, ഇങ്ങനെ? സാധാരണ നിങ്ങള് വെഡിങ് ആനിവേഴ്സറി മറന്നു പോക്കാണല്ലോ പതിവ്. ഞാൻ വിചാരിച്ചു മറന്നു പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി രണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാം. രണ്ട് കേക്കാണ്. ഒന്നിനു
വെഡിങ് ആനിവേഴ്സറി അച്ഛമ്മ. അല്ല, ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറിന്റെ ഡേറ്റ് മറന്നു വിടണം. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി സർപ്രൈസ് തരാം. എല്ലാരും കൂടിയല്ല, ഞാൻ ആ പൈസ ഇട്ടു. ഭാവിനെ ആ ഫണ്ട് തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോ എന്തായാലും നമുക്ക് മൂന്ന് കേക്ക് കൂടെ മുറിച്ച് ആഘോഷിക്കാം നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അയ്യോ, കൊറ പാടോട്ട ഞാൻ ഉറക്കിയത്. ഇപ്പൊ ഉറങ്ങട്ടെ. Happy birthday Amma. Happy wedding anniversary. Happy wedding anniversary. Amma de. Ani amma de. Namal mulaikidalle. എനിക്ക് അതെ, ഇതൊന്നും അല്ല, ഇനി ഒരു സർപ്രൈസ് ഉണ്ട്. രണ്ടുപേരൊന്ന് കണ്ണടച്ചേ. എന്തോ സർപ്രൈസ് കൊണ്ടുപോവാ. കണ്ടിട്ടില്ലേ? അതെ, അമ്മ അമ്മ സൂപ്പർ. അടുത്ത വെഡിങ് ആനിവേഴ്സറി ഈ പിള്ളേരെ ഒറ്റയാണ് അതിനെ അറിയിക്കരുത്. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വതന്ത്രമായിട്ട് ആഘോഷിക്കാം. എന്താ പറയുന്നത്?